ഇന്ന് നമ്മൾ ഒരു ലെമൺ കേക്കാണ് തയ്യാറാക്കുന്നത്. നല്ല ചെറുനാരങ്ങൻ്റെ ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലെമൺ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറുള്ള മുട്ട തന്നെ എടുക്കാം, തണുത്ത മുട്ട എടുക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ടയും പഞ്ചസാരയും ഒരു ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. പാൽ ചേർക്കുന്ന സമയത്തും റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കാം. ഞാനിവിടെ കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കാൽ കപ്പ് പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു ലെമൺ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറുനാരങ്ങ നീര് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു മുട്ട നന്നായിട്ട് പതിന് പൊങ്ങി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്കിതിനെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുനാരങ്ങൻ്റെ തൊലിയൊന്ന് ചിരണ്ടിയെടുത്തതാണ്. കുറച്ച് ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങൻ്റെ തൊലിയൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് ഒരു സ്പാച്ചുല വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ബട്ടർ പേപ്പർ മുറിച്ച് വെച്ച് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കൂടി കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ബാറ്റർ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മളീയൊരു ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് പാൻ നന്നായി ചൂടാൻ വെക്കണം. പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പാൻ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു റിങ് വെച്ചിട്ട് ഈ ഒരു റിങ്ങിൻ്റെ മുകളിലാണ് ഈ ഒരു കേക്ക് ടിന് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം ഉണ്ടാവും. കേക്ക് നന്നായിട്ട് പൊങ്ങി ഉള്ളെല്ലാം വെന്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്രീം തയ്യാറാക്കാം. നമുക്കാദ്യം ഈ ഒരു ക്രീമിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം ബട്ടർ എടുക്കാം. ബട്ടർ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ബട്ടർ എടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പാട് എടുത്ത് ബീറ്റ് ചെയ്യരുത്. നല്ല തണുപ്പെല്ലാം പോയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തണുപ്പോടുകൂടി ബട്ടർ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ബട്ടർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ടിന്നി കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 1/4 ടിന്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ടിന്നി മതിയാകും. ഇനി ഒരു ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഹൈ സ്പീഡിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്കിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കേക്ക് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം ഈ ഒരു കേക്കൊന്ന് തണുത്ത് വരുന്നത് വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് പാനിൽ നിന്ന് മാറ്റാം.
അപ്പോൾ കേക്കിൻ്റെ അടിഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒട്ടും തന്നെ കരിയാതെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിനേക്കാൾ കുറച്ച് വലിയ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കാൽ കപ്പ് നാരങ്ങ വെള്ളം വേണം. ആദ്യം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു കാൽ കപ്പ് നാരങ്ങ വെള്ളം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു നാരങ്ങ വെള്ളം നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നാരങ്ങ വെള്ളം മുഴുവനും കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കേക്ക് മുഴുവനായിട്ട് ഈ ഒരു ക്രീം വെച്ച് നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ക്രീമും കേക്കിൻ്റെ മുകളിലേക്കും സൈഡിലെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു കേക്കിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഈ ഒരു ക്രീമെല്ലാം നന്നായിട്ട് സെറ്റായി വരുന്നത് വരെ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ക്രീമെല്ലാം കേക്കിൽ നന്നായിട്ട് മിക്സായിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ചെറുനാരങ്ങൻ്റെ ഫ്ലേവറും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ക്രീമെല്ലാം കൂടിയാകുമ്പം നല്ല ടേസ്റ്റാണ്. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ക്രീം നമ്മുടെ കേക്കിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടാകും. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടമാക്കും. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.